അപ്പൊ എല്ലാവർക്കും D3 ഫിഷിംഗ് ടാക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിമീൻ, നമുക്കിപ്പോ ഇവിടെ കരിമീൻ സീസൺ ആയതുകൊണ്ട് അപ്പൊ കരിമീൻ പിടിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കരിമീൻ പിടിക്കാനായിട്ട് ഏകദേശം ഇതുപോലുള്ള ഒരു ചെറിയ ലൈനും നമ്മളൊരു പനങ്കമ്പും ഒക്കെ ഒടിച്ചിട്ടാണ് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഇപ്പം അതുപോലെയുള്ള ഇപ്പൊ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതലും കരിമീൻ പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള പോൾ റോഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള പോൾ റോഡുകളാണ്. ഇതിപ്പോ ടെറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പോൾ റോഡാണ്. അതുപോലെ തന്നെ ഇത് തന്നെ നമുക്ക് ഏകദേശം ഒരു 7-6 ഫീറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏകദേശം 6 അടി, 7 അടി, 8 അടി, 9 അടി, 10 അടി അങ്ങനെ ഓരോ അളവിൽ നമുക്കിത് പല ടൈപ്പാണ്. അതുപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് നമ്മുടെ ഉള്ള ഒരു യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ഒരു പോൾ റോഡാണ്. ഇത് തന്നെ നമുക്ക് 8 അടി, 10 അടി, 7 അടി അങ്ങനെ പല സൈസിലുള്ളത് അവൈലബിൾ. അതുപോലെ തന്നെ ലുക്കാനയുടെ സ്ട്രീം എന്ന് പറയുന്ന പോൾ റോഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ളതിനേക്കാളും ഇതിന് കുറച്ചുകൂടെ ലെങ്ത് കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ടൈമിൽ ഇത്രയും ലെങ്ത് കാണും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പോക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെയാണ് ചെറിയ സൈസ്. അപ്പം ഇതാണ് നമ്മുടെ പോൾ റോഡുകൾ. നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാധാ ഒരു ഏതെങ്കിലും ഒരു തങ്കീസ് കനം കുറഞ്ഞത് വാങ്ങിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കീസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പം നല്ല ക്വാളിറ്റി ഉള്ള തങ്കീസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് തന്നെ വേണമെങ്കിൽ ഇത് പറയാം. ഇത് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള റോളുകൾ മേടിച്ചിട്ടാണ് കരിമീൻ പിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കിത് മസ്റ്റാർഡിൻ്റെ ഒരു മോണോ ലൈനാണ്. ഇത് നമുക്ക് കരിമീൻ പിടിക്കാൻ പറ്റിയ ഒരു 2.5 mm തിക്നെസ് വരുന്ന ലൈനാണ്. ഏകദേശം ഒരു 6 LB കപ്പാസിറ്റി വരുന്ന ലൈനാണ്. നമുക്ക് കരിമീൻ പിടിക്കാനൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് കെസാൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന ഒരു ലൈനാണിത്. ഇത് നമുക്ക് കരിമീനൊക്കെ പിടിക്കാനായിട്ട് പറ്റിയൊരു ലൈനാണ്. ഏകദേശം ഒരു 12 LB കപ്പാസിറ്റി ഉള്ള ഒരു ലൈനാണ്. അപ്പൊ നമുക്കിതും നമ്മുടെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ 12 LB, ഇത് അതിന്റെ 14 LB വരുന്ന ലൈനാണ്. പിന്നീട് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സഫിക്സിന്റെ തന്നെ സിനോജി എന്ന് പറയുന്ന ഒരു മോണോ ലൈനാണിത്. സിനോജി എന്ന് പറയുന്ന ഇതും ഏകദേശം ഒരു 4.2 kg ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. കരിമീൻ പിടിക്കാനായിട്ടാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും ഈ ഒരു ലൈൻ. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. പിന്നെ ഇതിലും റേറ്റ് കുറച്ചുകൂടെ കൂടിയ ലൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സഫിക്സിൻ്റെ തന്നെ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ലൈനാണിത്. നമ്മുടെ ഇരിക്കുന്നതിൽ ഏറ്റവും കനം കുറഞ്ഞ ലൈൻ ഇതാണ്. ഏറ്റവും കനം കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 0.18 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. നമുക്കൊരു 3 kg, 3.4 kg ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. 8 LB ലൈനാണ് ഈ ലൈൻ. നമുക്കിതിനകത്ത് വൈൻഡ് ചെയ്തേക്കുന്നത് നേരെ കാണാൻ പോലും പറ്റില്ല, കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ബ്രൈഡല്ല മോണോ ലൈനാണ് ഈ കാണുന്നൊരു ലൈൻ. അപ്പം ഇതും വേണ്ടുന്നവർ കോണ്ടാക്ട് ചെയ്യുക, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സഫിക്സിൻ്റെ ഡ്യൂറാഫ്ലെക്സ് എന്ന് പറയുന്ന മോണോ ലൈനാണ്. ഇതും നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം സഫിക്സിൻ്റെ നല്ല ക്വാളിറ്റി കൂടിയ ഒരു മോണോ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കൂടുതലും ഇത് നമുക്ക് നമ്മുടെ റീലിലൊക്കെ സ്പൂൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മോണോ ലൈനാണ്. പറ്റിയൊരു മോണോ ലൈൻ തന്നെയാണിത്. അപ്പം ഇത്രയാണ് നമുക്ക് കരിമീൻ പിടിക്കാനായിട്ട് പറ്റിയ ലൈനുകൾ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കരിമീൻ്റെ അടുത്തൊരു ഘട്ടമാണെങ്കിൽ നമുക്ക് ആദ്യം ഇപ്പം റോഡായിട്ടുണ്ട്, അതുപോലെ ലൈനായിട്ടുണ്ട്. പിന്നെ ഹുക്ക് നമുക്ക് കരിമീൻ പിടിക്കാനായിട്ട് ഒരു ഏകദേശം ഒരു 20 നമ്പർ, ഇപ്പം വിയാടിയുടെ ഹുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 20 നമ്പർ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെ ഹുക്കുകൾ, വിയാടി നമുക്ക് 20 നമ്പർ വരെ കിട്ടും. അതുപോലെ തന്നെ മസ്റ്റാർഡിൻ്റെ ഹുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 21, 22, 23, 24 സൈസിൽ ഏറ്റവും ചെറിയ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മൾ അതിനിടുന്ന ഫ്ലോട്ടുകൾ. ഇതൊരു പാക്കറ്റിൽ 5 പീസ് വരുന്നതുണ്ട്, അതുപോലെ തന്നെ 6 പീസ് വരുന്നതുമുണ്ട്. ഇത് എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസ് ചെറുതാവും, അതാണ് ഈ ഫ്ലോട്ടുകളുടെ പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ലൈനിനകത്തോടെ നമുക്ക് വേണ്ടുന്ന എത്ര ഡെപ്തിൽ നമുക്ക് തീറ്റ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് റോഡായിട്ടുണ്ട്, അതുപോലെ ലൈനായി
പിന്നീട് നമുക്കിപ്പോൾ ഫ്ലോട്ടും ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളി ഒരു തീറ്റ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഈ ഒരു തീറ്റയാണ്. ഇതൊരു കരിമീന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കുന്ന ഒരു തീറ്റയാണ്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം വരുന്നുണ്ട്. നമുക്കിവിടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കരിമീൻ തീറ്റയാണ്. അതുപോലെ തന്നെ കട്ട്ല രോഹുവിൻ്റെ തീറ്റയും ഇതിൻ്റെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമുക്കിത് കരിമീൻ്റെ തീറ്റ ഓക്കെ. അപ്പോൾ കരിമീൻ പിടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇത് ഫുള്ള് കോംബോ ആയിട്ട് വേണ്ടുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ല ഇത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്താം. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വേറൊരു ദിവസം കാണാം. ഗുഡ് ബൈ.